ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെലീഷ്യസ് ഈസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, ചോക്ലേറ്റ് കേക്ക് കഴിക്കാത്ത ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളോ വലിയവരോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഓവനില്ലാതെ ബീറ്റർ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലാണിത് അടിച്ചെടുക്കുന്നത്. രണ്ട് മുട്ട ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഞാൻ 1¾ കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വീറ്റ്നർ യൂസ് ചെയ്യാം കേട്ടോ. 1 കപ്പ് വരെ ഉപയോഗിക്കാം. 1¼ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ മധുരേ കാണുള്ളൂ. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് സോഫ്റ്റായിട്ടുള്ള ബട്ടറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് പാലും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനത് മറന്നുപോയി. നേരത്തെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതപ്പം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ അമൃതം പൊടി വേണം. ഇനി നമ്മളൊരു ബൗളിനകത്തേക്ക് 1¼ കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1¼ കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണ്ട, അല്ലെങ്കിൽ ചോക്ലേറ്റ് ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അപ്പം അത്രയും കൂടുതൽ, അതായത് 1/2 കപ്പ് അമൃതം പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ മുട്ടയുടെയും ആ മിക്സ് ഉണ്ടല്ലോ, ബട്ടറിൻ്റെയൊക്കെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കൊക്കോ പൗഡർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒഴിവാക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേക്കിൻ്റെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇതാ ഇപ്പം ഞാൻ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫുൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പും കേക്ക് ചെയ്തതുപോലെ തന്നെ ഒരു ടൂത്ത് പേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറാണിത്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ 2-3 ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതപ്പം ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതപ്പം നമുക്കൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇതാ ടൂത്ത് പിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വേവാതെയൊന്നും ഇരിക്കുന്നില്ല. നമുക്കിപ്പം അത് എടുത്ത് മാറ്റാം കേട്ടോ. ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പഞ്ഞു പോലുള്ള കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ചോക്ലേറ്റ്, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും ചോക്ലേറ്റ് കേക്ക്. അപ്പം അമൃതം പൊടി കയ്യിലുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ് അമൃതം പൊടി. അതിനകത്ത് ഒത്തിരി നട്ട്സും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക് യു.